ഏവർക്കും ബേർഡ്സ് വേൾഡ് വരാണ് വന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഏകദേശം 15 ഇനങ്ങളിൽപ്പെട്ട മൂങ്ങകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരിനം മൂങ്ങയാണ് ചെമ്പർനത്ത്. പൊതുവെ ചെറിയ ഇനം മൂങ്ങകളെയാണ് നത്തുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെമ്പർനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചെമ്പർനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അടുത്ത നേരം വീഡിയോയിലേക്ക് വരാം. മൂങ്ങകളിലെ ചെറിയ ഇനത്തെയാണ് മലയാളത്തിൽ നത്തെന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരു ചെറിയ ഇനം മൂങ്ങയാണ് ചെമ്പൻ നത്ത്. ഇംഗ്ലീഷിൽ ജംഗിൾ ഔലറ്റ് അല്ലെങ്കിൽ ബാർഡ് ജംഗിൾ ഔലറ്റ് എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം ഗ്ലൗസീഡിയം റേഡിയേറ്റം എന്നാണ്. മൂങ്ങകൾ ഉൾപ്പെടുന്ന സ്ട്രിജിഡെ എന്ന പക്ഷികുടുംബത്തിലെ അംഗമാണ് ചെമ്പൻ നത്തും. ലോകത്താകെ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് ഇവയെ കണ്ടുവരുന്നത്. ഹിമാലയത്തിന് തെക്കാണ് സാധാരണ ഇവയെ കണ്ടുവരുന്നതെങ്കിലും ഹിമാലയത്തിൽ 2000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റിക്കാടുകളിലും ഇലപ്പൊഴിയും വനങ്ങളിലും ആർദ്ര ഇലപ്പൊഴിയും വനങ്ങളിലുമാണ് ചെമ്പർനത്തിനെ കാണുവാനാവുക. മരങ്ങൾ ധാരാളമുള്ള ഇടങ്ങൾ കൂടുതലായും ഇഷ്ടപ്പെടുന്ന ഇവയെ ഗ്രാമപ്രദേശങ്ങൾ കൂടാതെ പട്ടണപ്രദേശങ്ങളിലും തീരെ അപൂർവമല്ലാതെ കണ്ടുവരുന്നു. ലോകത്താകെ 2 ഉപജാതിയിലുള്ള ചെമ്പർനത്തുകളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും സമതലങ്ങളിൽ കാണുന്ന ഗ്ലോസീഡിയം റേഡിയേറ്റം റേഡിയേറ്റം എന്നതാണ് പ്രധാന ഉപജാതിയായി കണക്കാക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന ഗ്ലോസീഡിയം റേഡിയേറ്റം മലബാർക്കമെന്ന ഉപജാതി കൂടി നിലവിലുണ്ട്. ഇവയെ ഒരു പൂർണ്ണ ഉപജാതിയായി കണക്കാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. പ്രഭാതത്തിലും വൈകിട്ടുമാണ് ചെമ്പർനത്തിനെ പ്രധാനമായും കൂടുതൽ സജീവമായി കാണുന്നതെങ്കിലും മറ്റു മൂങ്ങകളിൽ നിന്നും വ്യത്യസ്തമായി പകൽ സമയങ്ങളിലും പറക്കുകയും ചിലയ്ക്കുകയും ചിലപ്പോൾ ഇര തേടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ പകൽ സമയങ്ങളിലും നമുക്ക് കാണുവാനാകും. ഒറ്റയ്ക്കോ ഇണയോടൊപ്പമോ അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളായോ ഇവയെ കാണുവാനാകും. മറ്റ് മൂങ്ങകളിൽ നിന്നും നമുക്കേറെ പരിചിതമായിട്ടുള്ളതാണ് ചെമ്പർനത്തിൻ്റെ ശബ്ദങ്ങൾ. രാത്രിയിലേതുപോലെ തന്നെ ഇവ പകൽ സമയങ്ങളിലും ശബ്ദിക്കുക പതിവാണ്. ഗുഹ് ഗുഹ് എന്ന ശബ്ദത്തിൽ തുടങ്ങുന്ന ഇവയുടെ ചിലക്കൽ അവസാനമാകുമ്പോഴേക്കും ഉയർന്ന ശബ്ദത്തിലാകുകയും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ശബ്ദമായിരിക്കാം ഏവർക്കും പരിചിതമാകുവാനും സാധ്യത. പകൽ സമയങ്ങളിൽ കാടുമുഴക്കി എന്ന ഇരട്ടവാലൻ പക്ഷിയും മറ്റും ഇവയുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ചിലപ്പോഴൊക്കെ ടിക് എന്ന രീതിയിലുള്ള ഉച്ച ഉണ്ടാക്കാറുണ്ട്. പ്രാണികൾ, ചെറിയ പക്ഷികൾ, ഉരഗങ്ങൾ, എലിവർഗത്തിൽപ്പെടുന്ന ജീവികൾ തുടങ്ങിയവയാണ് ചെമ്പർനത്തിൻ്റെ പ്രധാന ഭക്ഷണം. സാധാരണയായി സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യാസ്തമനത്തിന് തൊട്ടു ശേഷവുമാണ് ഇവ ഇര തേടുവാൻ സജീവമാകുക. ചില സമയങ്ങളിൽ പകൽ സമയങ്ങളിലും ഇലക്കുരുവികളെയും മറ്റും വേട്ടയാടുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഇരതേടലിനു ശേഷം പകൽ ചേക്കിരിക്കുക ഏതെങ്കിലും മരക്കൊമ്പിലോ അല്ലെങ്കിൽ മരപ്പൊത്തുകളിലോ ആണ്. തണുപ്പിലും മറ്റും മരപ്പൊത്തുകളിൽ അഭയം പ്രാപിക്കുന്നു. ചേക്കേറുന്നതിന് മുമ്പ് വൈദ്യുത കമ്പിയിലോ മറ്റോ ഇരുന്ന് പ്രഭാത സൂര്യൻ്റെ വെയിൽ കായുന്നത് കാണുവാനാകാറുണ്ട്. ഇന്ത്യയിലെ പ്രധാന പ്രജനനകാലം മാർച്ച് മുതൽ മെയ് മാസം വരെയാണ്. പൊള്ളയായ മരത്തിൽ സ്വാഭാവികമായി ഉണ്ടായ പൊത്തുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷികൾ നിർമ്മിച്ച് ഉപേക്ഷിച്ച പൊത്തുകളോ ആണിവ കൂടൊരുക്കുവാനായി തിരഞ്ഞെടുക്കുക. 3 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ ഇവയുടെ കൂടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടിനുള്ളിൽ 3-4 വെളുത്ത മുട്ടകളാണ് ഇവയിടാറുള്ളത്. ചെമ്പൻ നത്തുകൾക്ക് ഏകദേശം 20 സെന്റിമീറ്റർ നീളവും 88 ഗ്രാം മുതൽ 114 ഗ്രാം വരെ ഭാരവും ഉണ്ടാകും. ചെമ്പൻ നത്തുകൾക്ക് വൃത്താകൃതിയിലുള്ള തലയാണ് ഉണ്ടാവുക. ശരീരത്തിൽ നിന്ന് മുഖം ചില മറ്റിനം മൂങ്ങകളെ പോലെ വേറിട്ട് നിൽക്കില്ല. എല്ലാ മൂങ്ങകളെയും പോലെ തന്നെ ഇവയുടെ തലയും പുറകിലേക്ക് തിരിക്കുവാൻ കഴിയും.
ചിറകുകൾ തവിട്ട് നിറത്തിലുള്ളതും വാലിൽ വെളുത്ത കുറികളുള്ളവയും ആയിരിക്കും. ഉപരിഭാഗത്തെ തൂവലുകൾ കടും തവിട്ട് നിറത്തിൽ വെള്ളക്കുറികളുള്ളവയായിരിക്കും. ചിറകുകളിൽ ചാര നിറത്തിലും വെള്ള നിറത്തിലുമുള്ള ഭാഗങ്ങൾ കാണുവാനാകും. അടിഭാഗം ഗോതമ്പ് നിറത്തിലോ ഇളം ചാര നിറത്തിലോ കറുപ്പ് പുള്ളികളുള്ളവയായിരിക്കും. ചുണ്ടുകളും കാലുകളും പച്ച കലർന്ന കറുപ്പ് നിറത്തിലുള്ളതും കാൽനഖങ്ങൾ കറുപ്പ് നിറത്തിലുള്ളതുമായിരിക്കും. ഇരപിടിയന്മാരായതുകൊണ്ട് തന്നെ കാലിലെ നഖങ്ങൾ ഏറെ കൂർത്തതാണ്. കണ്ണുകൾക്ക് മഞ്ഞ നിറമാണ് ഉണ്ടാവുക. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCN കണക്ക് പ്രകാരം ഇവ യാതൊരു വിധത്തിലുള്ള വംശനാശ ഭീഷണിയും നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ സ്പീഷ്യസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ചെമ്പൻ നത്തെന്ന കുഞ്ഞൻ മൂങ്ങകളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കേരളത്തിൽ കാണപ്പെടുന്ന മറ്റേതെങ്കിലും പക്ഷികളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.